പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ മരിയ ലിസ മാത്യു, വെറ്റിനറി ഡോക്ടറാണ്. സൂരജിന്റെ പശുവിന്റെ കാലയിലൊരു വ്രണം കുളമ്പിന് മുകളിൽ. അപ്പോ അയലത്തുകാരെല്ലാം പറഞ്ഞു ഇത് കുളമ്പ് രോഗമാണ്, കുഴപ്പമാണ്. അപ്പൊ സൂരജ് ഹോസ്പിറ്റലിൽ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര ദിവസമായി ഞാൻ ചോദിച്ചു. 3-4 ദിവസമായി ഡോക്ടറെ. പനിയുണ്ടോ? പനിക്കുന്നൊന്നുമില്ല. തീറ്റ തിന്നുന്നുണ്ടോ? കൊടുക്കാത്ത കുറ്റേ ഉള്ളൂ. വായിൽ നിന്ന് വെള്ളം വല്ല ഒലിക്കുന്നുണ്ടോ? ഒന്നുമില്ല. എന്നാൽ സൂരജിന്റെ പശുവിന് കുളമ്പ് രോഗമല്ല, മറ്റെന്തെങ്കിലും വ്രണമാകും. അതിന് ഞാൻ ഓയിന്മെന്റ് തരാം, പുരട്ടി നോക്കൂ. ഈശ്വര, ആശ്വാസമായി. ഈ കുളമ്പ് രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ് ഡോക്ടറെ? സൂരജ് ചോദിച്ചു. പനി കാലയിലും അകിടയിലും മൂക്കിലും വായിലും നാക്കിലുമൊക്കെ പൊള്ളിക്കൊമളച്ചു പോലെയുള്ള പൊള്ളങ്ങൾ ഉണ്ടാകും. അത് പൊട്ടി വ്രണമാകും. പശുവിന്റെ അല്ലെങ്കിൽ എരുമയുടെ അല്ലെങ്കിൽ പന്നിയുടെ കുളമ്പ് രോഗം ബാധിച്ച മൃഗം ഏതാണെങ്കിലും അതിന്റെ വായിൽ നിന്ന് ഇടതടവില്ലാതെ വെള്ളം ഒലിക്കും. അത് നമുക്ക് പറയാവുന്ന ഒരു വേറൊരു എക്സാമ്പിള്, കുഞ്ഞു വാവകളല്ലേ, അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കല്ലേ എന്ന് പറയുന്ന പോലെയുള്ള വെള്ളം ഒലിക്കും. കുളമ്പേൽ വ്രണം വരുന്നതോടുകൂടി നടക്കാൻ ബുദ്ധിമുട്ടാകും, മുടന്തി മുടന്തിയായിരിക്കും നടപ്പ്. അകിട്ടിൽ ഉണ്ടാകുന്ന വ്രണം അകിടവീക്കമായി രൂപാന്തരപ്പെടാം. വായിലെ വ്രണം കാരണം സ്വാഭാവികമായും തീറ്റ തിന്നാൻ പറ്റുകയില്ല, പാലുൽപാദനം നിലയ്ക്കും. പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശബ്ദം വായിൽ നിന്ന് ഈ രോഗമുള്ള മൃഗം പുറപ്പെടുവിക്കും. അത് കർഷകർക്കൊക്കെ അറിയാം ആ ശബ്ദം. രോഗലക്ഷണങ്ങൾ കേട്ടിട്ട് പേടിയാവുന്നല്ലോ ഡോക്ടറെ. ഈ രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളെ ബാധിക്കുന്ന രോഗമാണ്. ഇതൊരു വൈറസ് രോഗമാണ്. സാധാരണഗതിയിൽ മുതിർന്ന മൃഗങ്ങൾക്ക് മരണം സംഭവിക്കാറില്ല. ചെറിയ കിടാക്കൾക്ക് വന്നാൽ മിക്കവാറും മരണം സംഭവിക്കാം. ഇതെങ്ങനെയാ പടരുന്നത്? ഇത് വായുവിലൂടെയും പടരും. അതുകൊണ്ടാണ് ഒരിടത്ത് രോഗം വന്നാൽ വളരെ പെട്ടെന്ന് ആ പ്രദേശം മുഴുവൻ പടർന്നു പിടിക്കുന്നത്. രോഗം വന്ന മൃഗത്തിന്റെ സ്രവങ്ങളിൽ നിന്നും അത് കഴിച്ച ആഹാരത്തിൽ നിന്നും രോഗിയുമായുള്ള സമ്പർക്കം വഴിയുമൊക്കെ പടരും. വായുവിലൂടെ പടരും എന്ന് പറയുമ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ. പിന്നെ ഈ രോഗാണു അത്ര പെട്ടെന്ന് അണുനാശിനികൾ കൊണ്ടൊന്നും നശിക്കേല. തണുത്ത കാലാവസ്ഥയിൽ വളരെ കാലം അനങ്ങാതെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ഇതിന്റെ ചികിത്സയില്ലേ ഡോക്ടറെ? വൈറസ് അല്ലേ, വൈറസിന് ചികിത്സയില്ല. പിന്നെ ചികിത്സ ചെയ്യാറില്ലേ എന്ന് ചോദിച്ചാൽ, രോഗം വന്ന് ഞാൻ പറഞ്ഞു മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് നമ്മൾ ചികിത്സ ചെയ്യും. അതായത് പനി കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കും, അകിടുവീക്കവും മറ്റ് ഇൻഫെക്ഷൻസും ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അത് ശമിക്കാനുള്ള ആന്റിബയോട്ടിക് ചികിത്സ ചെയ്യും. പിന്നെ ഈ വ്രണങ്ങളൊക്കെ കഴുകി ആന്റിബയോട്ടിക് ഓയിൻമെന്റുകളൊക്കെ പുരട്ടും. എന്ത് പറഞ്ഞാലും ഈ രോഗം വന്ന ഒരു മൃഗത്തിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടത നിറഞ്ഞ ഒരു കാര്യമാണ്. വളരെ ഗുരുതരമാകുന്ന കേസിൽ അതിന്റെ കുളമ്പ് ഊരിപ്പോവും. നനവില്ലാത്ത വൃത്തിയുള്ള സ്ഥലത്ത് നിർത്തി ക്ഷമയോടെ സ്നേഹപൂർവം ശുശ്രൂഷിക്കണം. അതീവ വേദന അനുഭവിക്കുന്ന ഒരു മിണ്ട പ്രാണിയാണെന്ന് ഓർമ്മ വേണം. ശുശ്രൂഷിക്കുന്ന കർഷകന് അതിലേറെ കഷ്ടതയാണ്. ശരിക്കും ശ്രദ്ധിച്ചില്ല, ചത്തുപോകുമല്ലേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ മുതിർന്ന കന്നുകാലികൾ ചത്തുപോകാൻ സാധ്യത കുറവാണ്, പക്ഷെ ചെറുതിന് വന്നാൽ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ചത്തില്ലെങ്കിലും രോഗം വന്നാൽ പാലുൽപാദനം കുറയും. വന്ധ്യതയാണ് വേറൊരു പ്രശ്നം. താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ വന്ധ്യത ഉണ്ടാവാം. മതിയിളകാൻ മടിക്കും, ഗർഭം അലസാൻ സാധ്യതയുണ്ട്. പണിയെടുക്കുന്ന കാളകൾ ആണെങ്കിൽ, അതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്, അവർക്ക് പണിയെടുക്കാൻ പറ്റാതെയാവും. അങ്ങനെ കർഷകന് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം. ഈ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം ഡോക്ടറെ? ഈ രോഗത്തിനെതിരെ ഫലപ്രദമായ വാക്സിനേഷൻ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, 6 മാസത്തേക്ക് അതിന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയുള്ളൂ. 6 മാസം തോറും വാക്സിനേഷൻ എടുക്കണം. പക്ഷെ വാക്സിൻ എടുത്താൽ പാല് കുറയുന്ന പലരും പറയുന്നത്, ഒരുപാട്
കന്നുകാലികളെ പ്രതിരോധ കുത്തിവെപ്പെടുത്ത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, എല്ലാ കന്നുകാലികൾക്കും എല്ലാ പശുക്കൾക്കും അല്ലെങ്കിൽ എരുമകൾക്കും പാല് കുറയാറില്ല. ഒരു ചെറിയ ശതമാനത്തിന് ഒരാഴ്ചത്തേക്ക് പാല് അല്പം കുറഞ്ഞെന്ന് വരാം. എന്നാലും ഒരാഴ്ച കഴിയുമ്പം പാലുൽപാദനം പൂർവ്വസ്ഥിതിയിലാകും. അല്ലാതെ പ്രതിരോധ കുത്തിവെപ്പെടുത്തതുകൊണ്ട് അതിന്റെ ജീവിതകാലം മുഴുവൻ പാല് കുറയും എന്നതല്ല. അതിപ്പോൾ ഏത് വാക്സിനേഷൻ എടുത്താലും ഒരു ചെറിയ റിയാക്ഷൻ ഒക്കെ ഉണ്ടായെന്ന് വരും, അതേ ഉള്ളൂ. പക്ഷെ രോഗം വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യോ വേണ്ട, ആലോചിക്കാൻ പറ്റിയല്ല, ഞാൻ എന്തായാലും വാക്സിനേഷൻ എടുത്തോളാം ഡോക്ടറെ, എല്ലാം 6 മാസം തോറും. വെരി ഗുഡ്, നല്ല തീരുമാനം, നല്ല കാര്യം. വാക്സിനേഷൻ എടുക്കുന്ന കാര്യത്തിൽ ആരും അമാന്തം വിചാരിക്കരുത്. വാക്സിൻ എടുത്തിട്ടും രോഗം വരുന്നുണ്ടല്ലോ എന്ന പരാതി പല ഭാഗത്തുനിന്നും ഉയരാറുണ്ട്. പക്ഷേ അതും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, വാക്സിൻ എടുത്ത പശുവിന് അല്ലെങ്കിൽ എരുമയ്ക്ക് പന്നിക്ക് രോഗം വന്നാൽ അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് കണ്ടുവരുന്നത്. ഈ ഭീകരാവസ്ഥയിലേക്കൊന്നും പോകാറില്ല. അപ്പോൾ നിലവിൽ വാക്സിനേഷൻ എടുക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ശരി, ബൈ.